താജികിസ്ഥാനിൽ നടന്ന അഫ്ഗാൻ സുരക്ഷാ ചർച്ചയിൽ താലിബാന് ശക്തമായ താക്കീത് നൽകി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ഇന്ത്യ അഫ്ഗാനിസ്ഥാനിലെ ജനങ്ങൾക്കൊപ്പം നിലകൊള്ളും ഒരു സംഭവ വികാസങ്ങൾക്കും ഇന്ത്യയുടെ നൂറ്റാണ്ടുകളായുള്ള ഈ സമീപനത്തിന് മാറ്റം വരുത്താൻ കഴിയില്ല ഈ തീരുമാനത്തിൽ നിന്ന് ഒരു ഇഞ്ച് പിന്നോട്ടേക്ക് പോകില്ല എന്ന് തറപ്പിച്ചു പറഞ്ഞ് ഡോവൽ അഫ്ഗാൻ ജനതയ്ക്കൊപ്പം എന്നും കരം പിടിച്ച് സംരക്ഷിച്ച ഇന്ത്യ ഇനിയും അത് സ്വീകരിക്കും താലിബാന്റെ തീവ്രവാദ നയത്തോട് വിട്ടുവീഴ്ചയില്ല അഫ്ഗാൻ ജനതയുടെ സുരക്ഷയ്ക്കും വികസനത്തിനും ഇന്ത്യ ഒപ്പമുണ്ടാകും തജിക്കിസ്ഥാനിൽ നടന്ന നാലാമത് റീജിയണൽ അഫ്ഗാനിസ്ഥാൻ സുരക്ഷാ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുമ്പോഴായിരുന്നു താലിബാന് ശക്തമായ താക്കീത് ഡോവൽ നൽകിയത് തജികിസ്ഥാൻ ഇന്ത്യ റഷ്യ കസാക്കിസ്ഥാൻ ഉസ്ബക്കിസ്ഥാൻ ഇറാൻ കിർഗിസ്ഥാൻ ചൈന എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളും സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു തീവ്രവാദത്തിനെതിരെയും ആഗോള സുരക്ഷ മെച്ചപ്പെടുത്താനും കാബൂളിനെ ശക്തിപ്പെടുത്തണമെന്നും അജിത് ഡോവൽ വ്യക്തമാക്കി താലിബാൻ ഭരിക്കുന്ന അഫ്ഗാനിസ്ഥാൻ എന്ന രാജ്യത്തിൽ ഇന്ത്യ ഒരു സുപ്രധാന പങ്കാളിയാണ് അഫ്ഗാനിലെ ജനങ്ങളുമായി നൂറ്റാണ്ടുകളായി ഇന്ത്യയ്ക്ക് ബന്ധമുണ്ട് ഇന്ത്യയുടെ സമീപനത്തെ നയിക്കുക ഈ ഘടകങ്ങളാണ് അഫ്ഗാനിസ്ഥാനിലെ ഇന്ത്യയുടെ നിലപാടിനെ മറ്റൊരു സംഭവ വികാസങ്ങൾക്കും മാറ്റാൻ കഴിയില്ല അജിത് ഡോവൽ പറഞ്ഞു അൻപതിനായിരം മെട്രിക് ടൺ വാഗ്ദാനം ചെയ്തതിൽ പതിനേഴായിരം മെട്രിക് ടൺ ഗോതമ്പ് ഇന്ത്യ അയച്ചു കഴിഞ്ഞു അഞ്ചു ലക്ഷം കോവാക്സിൻ ഡോസുകളും അയച്ചു അവശ്യ ജീവൻ രക്ഷാ മരുന്നുകൾ പതിമൂന്ന് ടണ്ണോളം അയച്ചു ആറ് കോടി പോളിയോ വാക്സിനുകളും നൽകി ശൈത്യകാലത്തിന് ആവശ്യമായ വസ്ത്രങ്ങളും ഇന്ത്യ അയച്ചു കൊടുത്തു അജിത് ഡോവൽ പറഞ്ഞു അഭിവൃദ്ധിയുള്ള ഒരു രാഷ്ട്രമായി അഫ്ഗാനിസ്ഥാനെ മാറ്റാൻ അഫ്ഗാൻ ജനതയെ സഹായിക്കണമെന്ന് സുരക്ഷാ ചർച്ചയിൽ പങ്കെടുത്ത മറ്റ് രാഷ്ട്രങ്ങളോട് അജിത് ഡോവൽ അഭ്യർത്ഥിച്ചു അഫ്ഗാനിസ്ഥാൻ സർക്കാരിൽ സ്ത്രീകൾക്കും മറ്റ് ന്യൂനപക്ഷ സമുദായങ്ങൾക്കും പങ്കാളിത്തം വേണമെന്നും അജിത് ഡോവൽ ആവശ്യപ്പെട്ടു അഫ്ഗാൻ ജനതയ്ക്കൊപ്പം ഉണ്ടാകും ഇനി എന്ത് നടന്നാലും അതിനൊന്നും ഒരു തടസ്സം ഉണ്ടാകാൻ പോകുന്നില്ല എന്നും ഡോവലിന്റെ വാക്കുകൾ വ്യക്തമാക്കുന്നത് ചൈനയ്ക്കും കൂടിയുള്ള കൊട്ടാണ് അഫ്ഗാൻ ഭരിക്കുന്ന താലിബാനെ കയ്യിലെടുത്ത് പല കണക്ക് നടത്തുന്ന ചൈനയ്ക്ക് ഇതൊരടിയാണ് ഇന്ത്യയ്ക്ക് നേരെ പ്രയോഗിക്കാനുള്ള ആയുധമായാണ് ചൈനയും പാകിസ്ഥാനും താലിബാനെ കാണുന്നത് എല്ലാ ഒത്താശയും കൊടുത്ത് താലിബാനെ അധികാരത്തിലെത്തിക്കാൻ ഓടി നടന്നത് പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനാണ് എന്നാൽ ഇപ്പോൾ പാകിസ്ഥാന്റെ ശത്രുവായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് താലിബാൻ ചൈനയ്ക്ക് അഫ്ഗാൻ മണ്ണിലെ പലതിലും നോട്ടമുണ്ട് ഒപ്പം ഇന്ത്യക്കെതിരെ ഒരു ആയുധവും ചൈനയുടെ ഈ പ്ലാൻ കൃത്യമായി ഇന്ത്യക്കറിയാം അതുകൊണ്ട് തന്നെ ഡോവലിന്റെ ഇപ്പോഴത്തെ താക്കീത് ചൈനയ്ക്കും കൂടിയുള്ളതാണ് അഫ്ഗാൻ ജനതയ്ക്ക് എന്നും സഹായത്തിന് വിളിപ്പുറത്തുള്ള രാജ്യമാണ് ഇന്ത്യ ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും അഫ്ഗാനിലെ വികസനത്തിനും തീവ്രവാദത്തിന്റെ വേരറുക്കുന്നതിനും ഇന്ത്യൻ സഹായങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഇന്ന് അധികാരം പിടിച്ചതോടെ അഫ്ഗാൻ മണ്ണിന്ന് കലുഷിതമാണ് അഫ്ഗാൻ ജനത വീണ്ടും ഇരുട്ടിലാണ് ഈ സാഹചര്യത്തിലാണ് ഇന്ത്യ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് അഫ്ഗാൻ ജനതയ്ക്ക് സഹായമായി എന്നും ഇന്ത്യ ഉണ്ടാകും അതിനാര് തടസ്സം നിന്നാലും പ്രശ്നമേ അല്ല എന്നതാണ് താക്കീത് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്